നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് കേക്ക് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് അര കപ്പ് പഞ്ചസാര, അതുപോലെ തന്നെ പട്ടയും അതിക്കയുടെ കുരുവും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല രീതിയിൽ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതിലേക്ക് വാനില എസൻസ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ സ്മെല്ല് ഇല്ലാതിരിക്കാനാണ് വാനില എസൻസ് മുട്ടയുടെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും അതുപോലെ തന്നെ കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കാൽ കപ്പ് പഞ്ചസാര നന്നായിട്ട് ഉരുക്കി കാരമൽ സിറപ്പാക്കി എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കപ്പ് മൈദയും അതുപോലെ തന്നെ ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ കാ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ടൂട്ടി ഫ്രൂട്ടിയും ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഒരു കേക്ക് പാത്രത്തിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്ത് 25 മുതൽ ഒരു 30 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക.